മൂന്നാർ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച ഹൈക്കോടതി വിധിയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. റിവ്യൂ ഹർജി നൽകണമോ അപ്പീൽ നൽകണമോ എന്ന കാര്യം വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. നിയമപരമായി തടസ്സങ്ങളില്ലാത്ത എല്ലാ കയ്യേറ്റങ്ങളും മൂന്നാറിൽ ഒഴിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച നടപടി റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ അധ്യക്ഷയായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ പകർപ്പ് സർക്കാരിന് ലഭിച്ചിട്ടില്ല. വിധി പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കും റിവ്യൂ ഹർജി നൽകണോ അപ്പീൽ പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. രണ്ടിന്റെയും സാധ്യതകൾ പരിശോധിക്കും. അതായത് ഈ വിധിയുടെ യഥാർത്ഥ പകർപ്പ് കിട്ടിയതിന് ശേഷം അത് സംബന്ധിച്ച് ഒരു അവസാന തീരുമാനത്തിലെത്തുന്നതാണ്. പക്ഷേ ഇത് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ച ജഡ്ജി വിധി പുറപ്പെടുവിച്ചതിൽ തെറ്റില്ലെന്നും അവർ ഔദ്യോഗിക ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരായ നടപടി സർക്കാർ ശക്തമായി തുടരും. നിയമപരമായ തടസ്സങ്ങളില്ലാത്ത കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കും. ഇതിനായി സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. NTV UAE. ഈ വിഷയമാണ് പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൂന്നാർ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടോ? റിവ്യൂ പെറ്റീഷനാണോ അപ്പീലാണോ നൽകേണ്ടത് എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാരിന് അവ്യക്തത ഉണ്ടാകുന്നു? വി എസ് സർക്കാർ അനാവശ്യ തിടുക്കം കാട്ടി എന്നായിരുന്നു മഞ്ജുല ചെല്ലൂർ അധ്യക്ഷയായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഈ വിധി, ഈ അഭിപ്രായത്തോട് സംസ്ഥാന സർക്കാരിന് എന്താണ് പറയാനുള്ളത്? മൂന്നാർ കയ്യേറ്റക്കാരെ സഹായിക്കുന്ന വിധത്തിലുള്ള നടപടികളാണോ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിക്കുന്നത്? പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വനം മന്ത്രി വി എസ് സുനിൽകുമാർ, ഇടതുപക്ഷ CPIML റോയി കെ പൗലോസ്, DCC പ്രസിഡന്റ് ഇടുക്കി ജോസഫ് സി മാത്യു, വി എസ് അച്യുതാനന്ദന്റെ മുൻ IT ഉപദേഷ്ടാവ്, ഇത്രയും പേർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ ഇസ ഇടതുപക്ഷ പ്രവർത്തകൻ, അതോടൊപ്പം ശ്രീ ചന്ദ്രപ്രകാശ് എഡമന കോൺഗ്രസ് പ്രവർത്തകൻ. ആദ്യമായി ഞാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, റിവ്യൂ പെറ്റീഷൻ നൽകുമോ അതോ അപ്പീൽ നൽകുമോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. മഞ്ജുള ചെല്ലൂർ അധ്യക്ഷയായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ നൽകണമോ അതോ അപ്പീൽ നൽകണമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇത്തരമൊരു സംശയം ഉണ്ടാകുന്നു ശ്രീ തിരുവഞ്ചൂർ? ഞാൻ തിരുവഞ്ചൂരിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ തിരുവഞ്ചൂരിന് ലൈനിൽ കിട്ടുന്നില്ല, ഉടനെ തന്നെ തിരുവഞ്ചൂരിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ വി എസ് സുനിൽകുമാർ MLA, CPI നേതാവ്. ശ്രീ സുനിൽകുമാർ, ഇന്ന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ വനമന്ത്രിയും പങ്കെടുത്തിരുന്നു, റവന്യൂ മന്ത്രിയും പങ്കെടുത്തിരുന്നു, മുഖ്യമന്ത്രിയും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ മഞ്ജുള ചെല്ലൂർ അധ്യക്ഷയായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ സംസ്ഥാന സർക്കാർ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല, മറിച്ച് സർക്കാർ തീരുമാനം ഇപ്പോൾ പറയുന്നതനുസരിച്ച് റിവ്യൂ ഹർജി നൽകണമോ അതോ അപ്പീൽ നൽകണമോ എന്നുള്ളതാണ്. ഇക്കാര്യം തന്നെ വിധി പകർപ്പ് ലഭിച്ച ശേഷം തീരുമാനിക്കും എന്നുള്ളതാണ് ശ്രീ സുനിൽകുമാർ സർക്കാർ പറയുന്നത്.
എസ് ഞാൻ സുനിൽ കുമാർ ശ്രീ സുനിൽ കുമാർ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ചന്ദ്രപ്രകാശ് എടമന കൂടി ഉണ്ട് കോൺഗ്രസ് നേതാവ് ശ്രീ ചന്ദ്രപ്രകാശ് എടമന ഇന്ന് ചേർന്ന യോഗത്തിലെ തീരുമാനം അനുസരിച്ച് റിവ്യൂ പെറ്റീഷൻ നൽകണമോ അപ്പീൽ നൽകണമോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു സംശയം ആ സംശയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ മഞ്ജുള ചെല്ലൂർ അധ്യക്ഷയായ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരണമെന്ന് പറയുന്നു ഇക്കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെ കാര്യമുണ്ടോ സർക്കാരിന് റിവ്യൂ പെറ്റീഷൻ നൽകാനോ അല്ലെങ്കിൽ അപ്പീൽ നൽകണമോ എന്നുള്ളത് തീരുമാനിച്ച് നടപടിയെടുത്താൽ പോലെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംശയം എന്തായാലും ഇതൊരു ഭൂമി കയ്യേറ്റ നടപടിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഭൂമി വ്യക്തികളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു നടപടിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു കോടതി വിധിയുടെ ഭാഗമായി ഉണ്ടാകുന്ന നടപടിയാണ് ഇനി വേണ്ടത് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ആ നടപടി എടുക്കുമ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ കോടതി വിധിയുടെ പകർപ്പ് കിട്ടാതെ എന്താണോ കോടതി വിധി പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരു ഗവൺമെൻറിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട് ആ പഠിച്ചതിന് ശേഷം മാത്രമേ അതുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് എന്ന നിലയിൽ ഇപ്പോൾ കഴിയുള്ളൂ അല്ലെങ്കിൽ കോടതിയിൽ അല്ലാത്തൊരു വിഷയമാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എത്രയും പെട്ടെന്ന് നടപടിയായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു യെസ് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ വാഹിദ് നാട്ടിക നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ വാഹിദ് നാട്ടിക സർക്കാരിന്റെ തീരുമാനം വളരെ ഉചിതവും യുക്തിഭദ്രവുമാണെന്ന് തോന്നുന്നില്ലേ കാരണം വിധിപ്പകർപ്പ് ലഭിക്കണം വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അപ്പീലാണോ വേണ്ടത് എന്ന് പറഞ്ഞ് ഇതേ ബെഞ്ചിന് മുന്നിൽ പോകണമോ അത് റിവ്യൂ ഹർജിയാണോ വേണ്ടത് ഇതേ ബെഞ്ചിന് മുന്നിൽ പോകണമോ അതോ അപ്പീൽ പോകണമോ എന്ന് സർക്കാരിന് ആലോചിക്കാൻ പഠിക്കണം വിധി പഠിക്കണം സർക്കാരിന്റെ വാദം യുക്തിഭദ്രമല്ലേ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കഴിഞ്ഞകാല പ്രവർത്തന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി നമുക്കറിയാം ഇത് ഒരു കയ്യേറ്റക്കാരുടെയും എല്ലാവിധ കൊള്ളരുതായ്മകൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് തീർച്ചയായിട്ടും മൂന്നാർ പോലുള്ള കേരളത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭൂമികൾ തന്നെ എല്ലാം തന്നെ ഏതാനും കുത്തകകൾ കയ്യേറുകയും ആ കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടിയാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റെടുത്തത് ആ ഹലോ കേൾക്കുന്നില്ലേ പറഞ്ഞോളൂ ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തിരുന്നത് ഇത്തരം ഒരു നല്ല നടപടിയായിരുന്നു ആ നടപടിയെ വളരെ കൃത്യമായ രീതിയിലായിരുന്നു അന്ന് വരെയുള്ള എല്ലാ കോടതികളും പിന്തുണച്ചിരുന്നു എല്ലാ കോടതി വിധികളും അന്ന് ആ സർക്കാർ എടുത്ത നടപടികൾക്ക് ഒപ്പമായിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കോടതിയിൽ ഇതുവരെ നടത്തിയിരുന്ന കേസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ വിധി വന്നു തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുന്നതിൽ സർക്കാർ മനഃപൂർവ്വപരമായ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു കാരണം സർക്കാരിന്റെ കൊള്ളരുതായ്മയുടെ അതിന്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും നിയമരംഗത്തുള്ളവരെ ശ്രീ വാഹിദ് നാട്ടിക ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ സുനിൽകുമാർ ഇന്ന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം വളരെ യുക്തിഭദ്രമാണെന്ന് തോന്നുന്നില്ലേ കാരണം വിധി ലഭിക്കണം സർക്കാരിന് ആ കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ അപ്പീൽ വേണമോ റിവ്യൂ ഹർജി നൽകണമോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ സർക്കാരിന്റെ ഈ ചിന്ത ഈ ഒരു ആശയക്കുഴപ്പം അത് കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയായിരിക്കുമോ അതോ മറ്റെന്തെങ്കിലും ഒരു സംശയം താങ്കൾക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നുണ്ടോ സർക്കാരിന്റെ നിലപാടിൽ സംശയാസ്പദമാണ് കാരണം ഈ വിധി വന്ന സമയം മുതൽ തന്നെ സർക്കാർ വിധിയെ പ്രത്യക്ഷത്തിൽ ചലനം ചെയ്യുന്നില്ലെങ്കിലും ആ വിധിയോട് അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാരിനുള്ളത് കാര്യം ഇങ്ങനൊരു വിധി ഉണ്ടാകുന്നതിന് തന്നെ സർക്കാർ ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ സംശയമുണ്ട് ഒന്ന് ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂരിന്റെ വിധിയെ സംബന്ധിച്ചുള്ള ദുരൂഹത അതിന്റെ പിന്നിൽ അഴിമതികൾ തന്നെ ചില വസ്തുതകളുണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെടുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് കാരണം സാധാരണ 8 വർഷം മുമ്പ് വിചാരണത്തിന് കഴിഞ്ഞിരിക്കുന്ന ഒരു കേസ് ഈ ജഡ്ജിയുടെ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയതിനു ശേഷം വിധി പ്രസ്താവിക്കുക എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമാണ് സാധാരണ കേസുകളിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് പിന്നെ ഒരു കേസിന്റെ വിചാരണ കേട്ട ജഡ്ജി തന്നെ ആ കേസ് വിധിക്കണം എന്നുകൊണ്ടായിരിക്കാം ഇവർ വിധിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലത്തെ ഹൈക്കോടതിയിൽ പല പ്രധാനമായ കേസുകളും ഈ കേസിന്റെ വിചാരണ കേട്ട ജഡ്ജി അല്ലാതെ മറ്റു ജഡ്ജിമാർ വിധിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്ര സന്ദർഭങ്ങളിൽ പക്ഷേ ശ്രീമതി മഞ്ജുള ചെല്ലൂർ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ബെഞ്ചിൽ ഈ ഒരു കേസിന്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന പ്രത്യേകമായ താല്പര്യം അതിനൊക്കെ ഉപരിയായി 10 നൂറ്റിച്ചിലാനം വരുന്ന കേസുകളിൽ ഈ കേസുകൾക്ക് മാത്രം ഉണ്ടായിരിക്കുന്ന ഈ വിധി വളരെ ദുരൂഹമാണെന്ന് പറയുന്ന അതുകൊണ്ടാണ് അപ്പൊ ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം നമ്മുടെ അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്തെ കോടതി
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് കെട്ടിടം പൊളിച്ചത് ശരിയായില്ല എന്നുള്ളതാണ്. കെട്ടിടം പൊളിച്ചത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യമല്ല ഹൈക്കോടതി പരിശോധിച്ചത്. അങ്ങനെ പരിശോധിച്ചെങ്കിൽ കെട്ടിടം പൊളിച്ച കാര്യം ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തെ കുറിച്ച് മാത്രം അല്ല ശ്രീ സുനിൽകുമാർ, ശ്രീ വി എസ് സുനിൽകുമാർ, ഇന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഇനി നടത്തുന്ന കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇനി ഇപ്പോൾ നിയമപരമായി ഏറ്റെടുക്കാവുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഏറ്റെടുക്കാവുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കും. അതാണ് നിയമത്തിന്റെ ബുൾഡോസർ ഉരുളും എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ ആ ഭൂമി ഏറ്റെടുക്കൽ ഇനിയും തുടരും. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അവിടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ, റിസോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് പൊളിക്കില്ല. അങ്ങനെ ഒരു ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് സർക്കാർ പോകില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതായത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് 17,500 ഏക്കർ ഭൂമിയാണ് തിരിച്ചെടുത്ത വനഭൂമിയാക്കിയത്. 3 കൊല്ലമായി നിയമത്തിന്റെ ബുൾഡോസർ നീങ്ങും എന്ന് തിരുവഞ്ചൂർ കാലാവശം പ്രഖ്യാപിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരു ബുൾഡോസർ അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. ഒരിക്കലും ഭൂമിയും ഈ സർക്കാർ പിടിച്ചെടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ ഗവൺമെന്റ് പൊളിച്ചു മാറ്റില്ല, അത് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നതെങ്കിൽ എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു കെട്ടിടം പിടിച്ചെടുത്തിട്ടോ മൂന്നാല് കൈയേറ്റ ഭൂമി ഉണ്ടെന്ന കാര്യം സർക്കാരിന്റെ ഭൂമി കൈയേറ്റം നടത്തിയിട്ടുണ്ടെന്നും ഇതുപോലുള്ള റിസോർട്ടുകൾ പണിയാൻ അവിടെ ഒരു കാരണവശാലും പരിസ്ഥിതി അവർ അനുവദിക്കുന്നില്ല എന്നും നിയമം അനുവദിക്കുന്നില്ല എന്നും സർക്കാരിനറിയാം. അപ്പൊ അവിടെ നടന്നിരിക്കുന്ന അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ഇടിച്ചു വരുത്തി എന്നുള്ളത് തെറ്റാണെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് കെട്ടിടത്തെ ഇടിച്ചു പൊളിക്കാൻ ഗവൺമെന്റിനും കോടതിക്ക് അധികാരമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ടൂറിസം പ്രോജക്ടിന്റെ ഭാഗമായ ആലുവയില് അതുപോലെ ആലപ്പുഴയില് ഒക്കെ തന്നെ 300, 400, 300 ചിലവഴിച്ചുകൊണ്ട് ടൂറിസം കമ്പനികൾ പണിതീർത്തിയിരിക്കുന്ന റിസോർട്ടുകൾ പൊളിച്ചു കളയാൻ വേണ്ടി ഗവൺമെന്റ് പിന്നെ സുപ്രീംകോടതി ഉത്തരവിട്ടുണ്ടായിരുന്നല്ലോ. ആ പൊളിച്ചു കളയാൻ സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ട് പൊളിച്ചു കളയാത്തവർക്ക് പിന്നെ കലക്ടർമാർക്കെതിരായി ശ്രീ സുനിൽകുമാർ ദയവായി തുടരുക. ഇടുക്കി DCC പ്രസിഡന്റ് ശ്രീ റോയി കെ പൗലോസ് കൂടെ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ റോയി കെ പൗലോസ്, ശ്രീ വി എസ് സുനിൽകുമാർ പറയുന്നത് പോലെ സംശയമുണ്ട്, അപ്പീൽ നൽകണമോ അതുമല്ലെങ്കിൽ റിവ്യൂ ഹർജി നൽകണമോ എന്നുള്ള കാര്യത്തിൽ പോലും നിങ്ങളുടെ സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. കാര്യങ്ങൾ അനാവശ്യമായി വെച്ച് താമസിപ്പിച്ച് കയ്യേറ്റക്കാരെ സഹായിക്കുന്ന മനോഭാവം അത് ഈ സർക്കാർ ഇപ്പോഴും കാണിക്കുന്നു. സുനിൽകുമാർ പറയുന്നു. ശ്രീ റോയി കെ പൗലോസ്, സുനിൽകുമാറിന്റെ പാർട്ടിയിലും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം അല്ലല്ലോ. ഇടുക്കി ജില്ലയിലെ CPM ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായമായിട്ട് ഇന്നലെ പത്രപ്രസ്താവന വായിച്ചത് ഇതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെകത്ത് അവര് പറഞ്ഞിട്ടുള്ളത് സഖാബ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മൂന്നാർ പ്രദേശങ്ങളിൽ നടത്തിയ ആ ഓപ്പറേഷൻ അത് തികച്ചും തെറ്റായിരുന്നുവെന്നും ഗവൺമെന്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആ ഓപ്പറേഷൻ മുന്നോട്ട് പോയതെന്നും അതുകൊണ്ട് അത് പരാജയപ്പെട്ടു പോയെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അച്യുതാനന്ദനാണെന്നുമാണ് CPI ജില്ലാ കമ്മിറ്റി അത് സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. ആ വിലയിരുത്തല് അതിന്റെ അകത്ത് കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു വിലയിരുത്തലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വത്തിൽ നടത്തിയ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന് പൂർണ്ണ പിന്തുണ നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾ പിന്തുണ നൽകിയത് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥ കയ്യേറ്റക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ പിന്തുണച്ചത്. പക്ഷേ അവിടെ CPI ജില്ലാ കമ്മിറ്റി പറഞ്ഞ പോലെയാണ് അവസാനം സംഭവിച്ചത്. അത് വഴിമാറിപ്പോവുകയും മറ്റു പല അജണ്ടകളും അതിന്റെ പിന്നിൽ ഉണ്ടാവുകയും അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരെ സംബന്ധിച്ചും പല ആക്ഷേപങ്ങൾക്കും വരെ ഇടനൽകുന്ന സാഹചര്യമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. അപ്പൊ അവസാനം അത് ലക്ഷ്യം അതിൽ നിന്ന് വഴുതി മാറി മറ്റു ചില മാർഗങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ ഓപ്പറേഷൻ വലിച്ചുപോയത്. ശ്രീ റോയി കെ പൗലോസ്, താങ്കൾ പറഞ്ഞ ആദ്യ താങ്കൾ പറഞ്ഞതിന്റെ രാഷ്ട്രീയ ഭാഗം ആദ്യത്തെ ഭാഗം നമുക്ക് മാറ്റി നിർത്തി രണ്ടാമത് പറഞ്ഞാൽ താങ്കളുടെ പാർട്ടിയും അതുപോലെ തന്നെ CPIM ആണെങ്കിലും CPI ആണെങ്കിലും അന്നത്തെ നീതിന്യായ വിധികളാണെങ്കിൽ പോലും, അത് HL ദത്തു ആണെങ്കിലും ജസ്റ്റിസ് KT ശങ്കരൻ ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധിയാണെങ്കിൽ പോലും മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം,
കെട്ടിടങ്ങൾ ഇടിച്ചു തകർക്കുന്നതിനെ പോലും എതിർത്തിട്ടില്ല. കാരണം ക്ലൗഡ് നയൻ കെട്ടിടം ഇടിച്ചു തകർക്കണമെന്ന് പറഞ്ഞത് എച്ച് എൽ ദത്തു ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഉൾപ്പെട്ട ബെഞ്ചാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് ഇടതു സർക്കാർ ചെയ്തതിനെ അന്ന് നീതിന്യായ പീഠം ന്യായീകരിച്ചിരുന്നു. ഇപ്പോഴാണ് ഈ സ്ഥലം മാറിപ്പോകുന്നതിൻ്റെ 24 മണിക്കൂറിൽ ഒരു ജസ്റ്റിസിന് ഇങ്ങനെ ഒരു ബോധോദയമുണ്ടായി ഇത്തരത്തിൽ വിധി പുറപ്പെടുവിക്കുന്നത്. അവിടെയാണ് ഇടതുപക്ഷം സംശയം കാണുന്നത്. ഞാനിപ്പോ ചീഫ് ജസ്റ്റിസ് സ്ഥലം മാറി പോകുന്നതിന് മുന്നോടിയായി നടത്തിയ വിധിയുടെ സാധുതയെക്കുറിച്ചോ അതിന്റെ പറ്റിയ കാര്യങ്ങളെ കുറിച്ചൊന്നും പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എടുത്തിരിക്കുന്ന തീരുമാനം തികച്ചും സ്വാഗതാർഹമാണ്. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ വിധി പരിശോധിച്ച് പഠിച്ച് അത് അപ്പീൽ നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള, അതിൽ റിവ്യൂ ഹർജി നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എഴുത്ത് ചാടി അമിത വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്തതിന്റെ ഫലമാണല്ലോ ഇത് പ്രതിഫലിക്കുന്നത്. അതാണ് ശ്രീ സുനിൽ കുമാർ, കാരണം റോയ് കെ പോലോസ് പറയുന്നത് പോലെ ഒരിക്കൽ 2007 അങ്ങനെ സംഭവിച്ചു പോയി, അത് നിങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്ന് മഞ്ജുള ചെല്ലൂർ അടക്കം എടുത്തു കാണിക്കുന്നു. ആ തെറ്റ് ഇനി തങ്ങൾക്കും പറ്റരുത് എന്നുള്ള ഒരു ബോധ്യം UDFന് കോൺഗ്രസിന് സർക്കാരിന് ഉണ്ട്. അതുകൊണ്ടാണ് അവർ വിധി ലഭിക്കട്ടെ, വിശദാംശങ്ങൾ പഠിക്കട്ടെ, എന്നിട്ട് നടപടിയെടുക്കാം എന്ന് ആലോചിക്കുന്നത്. അല്ലാതെ കയ്യേറ്റക്കാരെ സഹായിക്കാനല്ല ശ്രീ സുനിൽകുമാർ. അല്ല, ഈ വിധി പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യത്താണ്, ഒന്ന് കയ്യേറ്റ ഭൂമി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ കാര്യം തിരിച്ചു കൊടുക്കാൻ മാത്രം പോരാ, അവർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ കയ്യേറ്റ ഭൂമി തിരിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെ കുറിച്ച് സർക്കാരിന്റെ അഭിപ്രായം എന്താണ്? സർക്കാരിന്റെ ഭൂമി കയ്യേറിയ കെട്ടിടത്തിലെ കെട്ടിടം പൊളിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണെങ്കിൽ അത് പരിഹരിക്കാൻ വേറെ മാർഗങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം കയ്യേറ്റ ഭൂമി തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയും കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ കോമ്പൻസേഷൻ ആയി 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയേണ്ടിയിരിക്കുകയാണ്. ശ്രീ റോയ് കെ പോലൂസ്, ഇത് തന്നെയാണ് വിഷയം. കാരണം ഇപ്പോഴാണെങ്കിലും താങ്കൾക്കറിയാവുന്നതുപോലെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണെങ്കിലും കയ്യേറ്റക്കാരെ ഇനി നിയമപരമായി ഒഴിപ്പിക്കാവുന്ന, നിയമ തടസ്സങ്ങളില്ലാത്ത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും, സ്റ്റേ ഉള്ളത് നീക്കി കിട്ടാൻ നടപടി സ്വീകരിക്കും, എന്നിട്ട് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും, കെട്ടിടങ്ങൾ അതുപോലെ നിലനിർത്തും എന്ന് പറയുമ്പോൾ ഒന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ച് അത് ആ പ്രദേശത്തെ ആ ഭൂമിയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അവിടെ കെട്ടിടം നിലനിൽക്കുമ്പോൾ, ഒന്ന്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങളെല്ലാം അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ കയ്യേറ്റക്കാർക്ക് അത് പ്രചോദനമാകും, കുറച്ച് കഴിയുമ്പോൾ അവർക്കത് റെഗുലറൈസ് ചെയ്തെടുക്കാനും കഴിയും. അങ്ങനെ ഒരു പ്രശ്നമില്ലേ ശ്രീ റോയ് കെ പോലോസ്? മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനല്ല. കയ്യേറ്റക്കാർക്ക് എതിരെ വളരെ കർക്കശമായിട്ടുള്ള നിലപാട് തന്നെ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാരിന്റെ ഭൂമി കൈവേറി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ നിർദാക്ഷിണ്യം ഒഴിവാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതെങ്ങനെ ഒഴിപ്പിക്കും, ഒഴിപ്പിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട നിയമപരമായ നടപടികളൊക്കെ ഈ ഗവൺമെന്റ് സ്വീകരിച്ചതിന് ശേഷം മാത്രം ഒഴിപ്പിച്ചാൽ മതി എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. നിയമപരമായി ഒരു പൗരന് ലഭിക്കേണ്ടുന്ന ആ അവകാശവും ആ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടുകൊണ്ടൊരു നടപടിക്രമങ്ങളിലേക്ക് ഈ ഗവൺമെന്റ് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറി അത് മറിച്ചു വെച്ച് കോടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ സംവിധാനത്തോടോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തോടോ ഞങ്ങൾക്കൊരു ശതമാനം പോലും യോജിപ്പില്ല.
പാർട്ടി അതിനെ സംബന്ധിച്ച് ശ്രീകാന്ത് എതിർക്കുന്ന പാർട്ടിയാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒരു കാര്യം കൂടെ ശ്രീ റോയ് കെ പൗലോസ്, ഒന്ന് ഈ കെട്ടിടം പൊളിച്ച് മാറ്റുക എന്ന് പറയുന്നത് അത് അത്രയ്ക്ക് വലിയ തെറ്റായി കാണേണ്ടതില്ല. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ KTDCയുടെ ഒരു കെട്ടിടം പൊളിച്ച് നീക്കും, മഴവിൽ റെസ്റ്റോറന്റ് ആലുവയിൽ പൊളിച്ച് നീക്കുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണെങ്കിൽ അത് പൊളിച്ച് നീക്കാം, അതിന് കോടതിയുടെ സപ്പോർട്ട് നൽകുന്നു. രണ്ടാമത്തെ വിഷയം, പൂർണ്ണമായും താങ്കളുടെ കാഴ്ചപ്പാട്, ഇന്നിപ്പോൾ താങ്കൾ ഉടുമ്പൻചോല ഭാഗത്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഉടുമ്പൻചോലയാണെങ്കിലും മൂന്നാറിലാണെങ്കിലും വീണ്ടും ഈ സർക്കാർ നിയമത്തിന്റെ ബുൾഡോസർ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ശ്രീ സുനിൽകുമാർ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 വർഷമായി മൂന്നാറിലേക്ക് ആ ബുൾഡോസർ എത്തിയിട്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ഇല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 1500+ ഏക്കർ ഭൂമി മൂന്നാർ ചിന്നക്കനാൽ മേഖലയിൽ ഈ ഗവൺമെന്റ് കൈയേറ്റ ഭൂമി തിരിച്ചു പിടിച്ചത് സുനിൽകുമാറിന് അറിയാമല്ലോ. അവിടെ തിരിച്ചു പിടിക്കുക മാത്രമല്ല, അതൊക്കെ ജനതയെ ഇട്ട് വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സർക്കാർ ബോർഡ് വെച്ച ഭൂമി ആ ഭൂമിയിലെ ബോർഡുകൾ പിഴുതു മാറ്റിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയായിട്ടാണ് അതിനെ കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ശ്രദ്ധയിൽ ഞങ്ങൾ യഥാസമയം പെടുത്തുന്നുണ്ട്, ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതല്ലാതെ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച അതേ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. ഒരു 4 ബുൾഡോസറുമായിട്ട് ചെല്ലുക, കാണുന്നവർക്ക് ഇടിച്ചു നിരത്തുക, ഒരു പൗരന് ലഭിക്കേണ്ട നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തുക, ആ നടപടിയുടെ അനന്തര ഫലമല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്? അതുകൊണ്ട് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും കൈയേറ്റത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ഗവൺമെന്റ് നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ആ നിലപാടിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന നിലപാടാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ഒടുവിലായി ശ്രീ സുനിൽകുമാർ, ഒരു കാര്യം ഏതായാലും ഓർക്കേണ്ടത്, നിങ്ങളുടെ സർക്കാർ അനാവശ്യ തിടുക്കം കാട്ടി എന്ന് കോടതി പറഞ്ഞതിനെ ഈ സർക്കാർ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണുന്നു. രണ്ട്, ഉമ്മൻചാണ്ടി പറഞ്ഞ രണ്ടാമത്തെ വിഷയം, മഞ്ജുളാ ചെല്ലൂർ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ജുളാ ചെല്ലൂർ എന്ന് പറയുന്ന ജസ്റ്റിസിനെ ഞങ്ങൾ വിമർശിക്കുന്നില്ല, ആ വിധിയെ ഞങ്ങൾ വിമർശനാത്മകമായി കാണും, അതല്ലേ കുറച്ചുകൂടെ യുക്തിപൂർവമായിട്ടുള്ള തീരുമാനം? അത് യു ഡി എഫിന്റെ യുക്തി, എനിക്ക് അവരുടെ യുക്തി എന്ന് ഞാൻ ചോദിക്കാനില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് എടുത്തിരിക്കുന്ന നടപടികളെ പറ്റി ഇവർക്ക് വിമർശനം ഉന്നയിക്കാം, പക്ഷെ അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്ന ആർജ്ജം ഈ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല എന്നൊരു സത്യമാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നേരത്തെ നിങ്ങളെ പിന്നെ മഴവിൽ എന്ന ഒരു കെട്ടിടം പൊളിച്ച സംഭവം പറയുന്നതായി, സുപ്രീം കോടതി ഒരു റിസോർട്ട് പൊളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. ആ നിർദ്ദേശിക്കപ്പെട്ടത് കാരണം അന്ന് കായൽ കയ്യേറി അവിടെ പക്ഷികൾ ആധാരം ഉണ്ടാക്കുന്ന വിധത്തിൽ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് പരിപൂർണമായി തെളിയിക്കപ്പെട്ട സംഗതി ആ പൊളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. ആ സുപ്രീം കോടതിക്ക് മുമ്പാകെ ഈ ഗവൺമെന്റ് കീഴിലുള്ള പരിസ്ഥിതി ആഘാത പഠന കമ്മിറ്റി ആ കെട്ടിടം പൊളിച്ചാൽ ഉണ്ടാവുന്ന പരിസ്ഥിതി ആഘാതത്തെ പറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സർക്കാരിന്റെ ഇപ്പോഴത്തെ പൊതുവായ നയം കയ്യേറ്റക്കാർക്കും ഭൂമാഫിയകൾക്കും കൂട്ടു നിൽക്കുക എന്നുള്ള സമീപനം എടുക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാർ ഒരിക്കലും മഞ്ജുളാ ചെല്ലൂരിന്റെ വിധിയെ അവർക്ക് സ്വാഗതം ചെയ്യാനല്ലാതെ അവർക്ക് അവർ എതിർക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ മഞ്ജുളാ ചെല്ലൂരിന്റെ വിധിയിൽ ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് അവര് ഈ വിധി പ്രസ്താവിക്കുന്ന വർഷം അവർക്ക് തന്നെ എതിരാണ്. മനോഹരത്തിനും തുപ്പുന്ന സമീപനമാണ് ഹൈക്കോടതി വെച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഹൈക്കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങൾക്കും വിധികൾക്കും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് ഗവൺമെന്റ് എല്ലാ നിയമപരമായ സ്കൂട്ടിക്ക് പിന്നെ ഫലമായിട്ടാണ് ഞങ്ങൾ ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. ആ നടപടിക്രമങ്ങളെല്ലാം ഇപ്പൊ വേറൊരു ഹൈക്കോടതി ബെഞ്ച് മാറി കഴിഞ്ഞ നിയമം മാറുന്നത് പറയുന്ന പോലെ വേറൊരു ബെഞ്ച് വന്നിട്ട് പറയാണ് ആ തെറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറ്റാണോ? അപ്പൊ അന്ന് പറഞ്ഞ ഹൈക്കോടതിയിലെ പറഞ്ഞ വിധിയോടെ പോയി, ഹൈക്കോടതി പറഞ്ഞ നിർദ്ദേശത്തോടെ പോയി, ഹൈക്കോടതി സൂപ്രവിഷയോടെ പോയി. അപ്പൊ അതൊന്നും പരിശോധിക്കാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വിധി പ്രസ്താവിക്കുമ്പോ ആ വിധിയുടെ സാങ്കേതികത്തെ പറ്റി ചോദ്യം ചെയ്യാൻ ഉത്തരവാദിത്വ അധികാരം ഞങ്ങൾക്കുണ്ട്. വളരെയധികം നന്ദി ശ്രീ, വളരെയധികം നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദി ശ്രീ റോയി കെ പൗലോസ് DCC പ്രസിഡന്റ് ശ്രീ ചന്ദ്രപ്രകാശ് എടമന. ഈ സുനിൽകുമാർ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രവർത്തികളിൽ
നിയമത്തിന്റെ ബുൾഡോസർ ചെന്ന് അവിടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തിയിൽ വളരെ കാലതാമസമുണ്ട്. അവിടെ സംശയമുണ്ടായാൽ ആ സംശയത്തിൽ പ്രതിപക്ഷം ഇടപെട്ട് അത് ചൂണ്ടിക്കാണിച്ചു തരും. ആ ഉത്തരവാദിത്വം പ്രതിപക്ഷം നിറവേറ്റുന്നു. പക്ഷേ നിങ്ങൾ അപ്പോഴും കയ്യേറ്റക്കാരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, റോയ് കെ പൗലോസ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു, സുനിൽകുമാറിൻ്റെ പാർട്ടി അടക്കമുള്ള ആളുകൾ ഇന്ന് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യത്തിന് തെറ്റായ പ്രഖ്യാപനവുമായി രംഗത്തുള്ള സമയത്താണ് സുനിൽകുമാർ എന്ന ആ പാർട്ടിയുടെ എം എൽ എ പറയുന്നത്. ഈ ഗവൺമെൻറ് നടപടികൾ വ്യക്തമായ നടപടികളാണ് ഈ ഗവൺമെൻറ്. അവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ വളരെ സ്പീഡിലാണ് യു ഡി എഫ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയത്. ആ നടപടിയുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്കറിയാം റിവ്യൂ പെറ്റീഷൻ്റെയും അപ്പീലിൻ്റെയും സാധ്യതകൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൂടാതെ നിയമപരമായ തടസ്സങ്ങളില്ലാത്ത കയ്യേറ്റങ്ങൾ ഉടൻ ഒഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊക്കെ വ്യക്തമായ നടപടികളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുക. നമ്മൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ പുറത്ത് നിർത്തിയത് എന്തുകൊണ്ട് തന്നെയാണ്? ജനങ്ങൾക്കെതിരെയായ ഈ നടപടികളായി മുന്നോട്ട് പോയ ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി. ജനവികാരം മാനിക്കാൻ അവർ തയ്യാറായില്ല. അവിടെ യഥാർത്ഥ കയ്യേറ്റക്കാരെ കണ്ടെത്തി നടപടി എടുക്കുന്നതിന് പകരം ഒരു ബുൾഡോസറും ഉദ്യോഗസ്ഥന്മാരുമായി ചെന്ന് അവിടെ യഥാർത്ഥത്തിൽ ചെയ്തത് എന്താ എന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവർ പലരും അവരുടെ നിയമസാധ്യതകൾ നോക്കി മുന്നോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ വിധി അനുകൂലമായി വന്നേക്കാം. വിധി അനുകൂലമായ എന്തായാലും സർക്കാരിൻ്റെ ഈ ഐക്യജനാധിപത്യത്തിന് വേണ്ടി നടപടി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നടപടിയല്ല, ഇതിന് വളരെ ക്രിയാത്മകമായ നടപടിയെ ഐക്യജനാധിപത്യത്തിന് വേണ്ടിക്കാൻ പറ്റൂ. അച്യുതാനന്ദനോ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടിയോ സുനിലിൻ്റെ പാർട്ടിക്കോ പറയാൻ പറ്റുമോ? കാരണം കേരളത്തിൽ നടന്ന കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മൂന്നാറിലും ഇടുക്കിയിലും കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കാൻ അവരെടുത്ത നടപടി ശരിയായിരുന്നോ? പക്ഷേ ശ്രീചന്ദ്രപ്രകാശ് ഇടപെടൽ വളരെ യുക്തിപൂർവമായിട്ട് ചിന്തിച്ചു നോക്കുക. ഒന്ന്, മഞ്ജുല ചെല്ലൂർ ട്രാൻസ്ഫർ കിട്ടി പോകാൻ നിൽക്കുന്ന ഒരു ജഡ്ജി, ആ ജഡ്ജിയാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഒന്ന്, രണ്ട്, വാദം കേട്ട് എട്ട് മാസം കഴിഞ്ഞു എന്നിട്ടാണ് വിധി. വാദം കേട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം ആണ് കേസ് വീണ്ടും പരിഗണിക്കുന്നതെങ്കിൽ വീണ്ടും വാദം കേൾക്കണമെന്ന വ്യവസ്ഥയുണ്ട്. കാരണം ജഡ്ജിമാർ പോലും ചിലപ്പോൾ ഒരു പക്ഷേ പോയിന്റ് മറന്നുപോയിട്ടുണ്ടാകാം. രണ്ട് മാസം കഴിഞ്ഞിട്ട് വിധി പ്രസ്താവം 2 മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഉചിതമെന്നും പറയുന്നുണ്ട് സുപ്രീം കോടതി. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെ പോകുന്ന പോക്കിൽ ആരുടെയൊക്കെയോ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ചീഫ് ജസ്റ്റിസ് പുറപ്പെടുവിച്ച വിധിയായാണ് ഇതിനെ കാണുന്നത് ചില അഭിഭാഷകരും ഇടതുപക്ഷവും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യത്തിന് കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. നമുക്ക് കോടതിയുമായി അപ്പീൽ പെറ്റീഷൻ പോകാമെന്ന് സർക്കാർ പറയുകയുണ്ടായിട്ടുണ്ട്. മൂന്നാർ കയ്യേറ്റം സർക്കാർ അട്ടിമറിച്ചിട്ടില്ല. വളരെ ശക്തമായി തന്നെ അതിന് നടപടികളുമായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ ഫാസ്റ്റിൽ വളരെ സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് അവിടെ യഥാർത്ഥ കയ്യേറ്റക്കാരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്, ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ യഥാർത്ഥ കയ്യേറ്റക്കാരല്ലാത്ത ആളുകളെ കഴിഞ്ഞ സർക്കാർ ആക്രമിച്ചതിൻ്റെയും അവരെ കെട്ടിടം പൊളിക്കുന്ന സാഹചര്യം, കാരണം പണ്ട് വാഴ വെട്ടിയ സർക്കാരാണ് അച്യുതാനന്ദൻ സർക്കാർ, ഇന്ന് കെട്ടിടം കഴിഞ്ഞ ഗവൺമെന്റ് കെട്ടിടം പൊളിച്ചുകൊണ്ടാണ് ഒരു നിർമ്മാണ നമുക്കറിയാം നിർമ്മാണ സാമഗ്രികൾ വരെ കിട്ടാൻ ഇല്ലാത്ത കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന നിർമ്മാണം ചെയ്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക എന്ന ആ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മ അല്ലെങ്കിൽ രാഷ്ട്രീയ എന്താ പറയാ ധിക്കാരമായിരുന്നു കഴിഞ്ഞ അതിന് കോടതി വിധി, കോടതിയെ സംബന്ധിച്ച് കോടതി വിധി മാനിക്കേണ്ടത് ഒരു ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. കോടതി വിധിക്ക് അപ്പീൽ പോവുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നടപടിയാണ്, തെറ്റായ നടപടിയാണ്. കോടതിയുടെ ഭാഗത്ത് അപ്പീൽ പോവാനും സുപ്രീം കോടതി വരെ പോവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താങ്കളിലേക്ക് വരാം. ജോസഫ് സി മാത്യു നമ്മളോടൊപ്പം ചേരുന്നു. വി എസ് അച്യുതാനന്ദന്റെ മുൻ ഐ ടി ഉപദേഷ്ടാവ് ശ്രീ ജോസഫ് സി മാത്യു. ശ്രീ ജോസഫ് സി മാത്യു, മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്തറിയാവുന്ന ആളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ താങ്കളൊക്കെ. മൂന്നാറിൽ ഈ പറയുന്നത് പോലെ കയ്യേറ്റം ഇടിച്ച് കയ്യേറ്റക്കാരെ കണ്ടെത്തി കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയത് ശരിയായില്ല എന്നാണ് കോടതിയുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലുള്ള കോടതിയുടെ കണ്ടെത്തൽ. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി പറയുന്നു, കെട്ടിടങ്ങൾ ഞങ്ങൾ കയ്യേറ്റക്കാരെ കണ്ടാലും കെട്ടിടങ്ങൾ നശിപ്പിക്കില്ല, ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകില്ല എന്ന് പറയുന്നു. അന്ന് ഇടതു സർക്കാരിന് ഒരു തെറ്റുപറ്റി, ഇടതു സർക്കാർ
എടുത്തുചാട്ടം കാണിച്ചു, തിടുക്കം കാണിച്ചു കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? താങ്കളുടെ അഭിപ്രായവും വിലയിരുത്തലും എന്താണ്? ഒന്നാമത് 127 കേസുകളാണ് ഹൈക്കോടതിയുടെ മുമ്പാകെ ഉണ്ടായിരുന്നത്. അതിൽ 13 കേസുകൾ ഇതിന് മുൻപ് ഒരു ബാച്ച് ആയിട്ട് എടുക്കുകയും അത് സർക്കാരിന് അനുകൂലമായി ഇരിക്കുകയും ചെയ്തു. ഇപ്പോൾ 3 കൊമ്പൻ റിസോർട്ടുകളുടെ കാര്യത്തിലാണ് ഈ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പൊതുസമീപനമാണ് എന്ന് പറയുന്നത് ശരിയല്ല. 13 കേസുകളുടെ കാര്യത്തിൽ മറ്റൊരു വിധി ഉണ്ടായിട്ടുണ്ട്, ബാക്കി പെൻഡിങ്ങുമാണ്. ഒന്ന്, രണ്ട്, ഈ പറഞ്ഞ കേസ് റിസോർട്ടുകളുടെ കാര്യത്തിൽ തന്നെ ഇപ്പൊ 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് വിധിച്ചിരിക്കുന്ന ക്ലൗഡ് 9 എന്ന് പറയുന്ന റിസോർട്ടിന്റെ കാര്യത്തിൽ തന്നെ ഇതിനു മുൻപ് തന്നെ ഇത് കോടതിയുടെ മുൻപാകെ വന്നതാണ്. ഈ കെട്ടിടം ഇടിച്ചു നിരത്തുന്നത് 2007 ജൂൺ 1 അപ്പോ 1 അതിനു മുൻപ് കളക്ടർ ഇവരുടെ വാദം കേൾക്കുകയും ഇവരുടെ പട്ടയം റദ്ദാക്കുകയും ചെയ്തു. അതിനുശേഷം ദൗത്യസംഘത്തിന്റെ ചുമതല ഉണ്ടായിരുന്നവർ നോട്ടീസ് കൊടുക്കുകയും ഇവരെ കേൾക്കുകയും ഒരു ഈ കെട്ടിടം ഇടിക്കാൻ ഒരു തീയതി നിശ്ചയിക്കുകയും ചെയ്തു. ആ സമയത്ത് കട്ടപ്പന ജില്ലാ കോടതിയെ സമീപിച്ചു, അവിടെ സ്വീകരിക്കപ്പെട്ടില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയ റിട്ടിന് അപ്പീലുമായിട്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ വരുന്നത്. അന്ന് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഈ ജൂൺ 1 വരുമ്പോ ഒരിടത്ത് ഡിമോളിഷൻ ആരംഭിച്ചപ്പോഴാണ് ഇത് വരുന്നത്. അപ്പോ അന്ന് കോടതിയോട് ഇവര് പറഞ്ഞത് ഞങ്ങളെ ഹയർ അപ്പലേറ്റ് അതോറിറ്റി കേട്ടിട്ടില്ല, അതിനു മുമ്പ് ഇടിക്കുന്നു. അപ്പൊ കോടതി പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ കേൾക്കാം, നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളോട് പറയൂ. അങ്ങനെ ചോദിച്ചപ്പോ ഇവർക്ക് ടൈറ്റിൽ ഇല്ല, ഭൂമി കൈവശം വെക്കാൻ ആവശ്യമായ ഒരു രേഖയും ഇല്ല. അങ്ങനെ ഇവരുടെ വക്കീലായിരുന്ന ശ്രീ രാംകുമാർ കേസില് വാദം ഉപേക്ഷിക്കുകയും അതിന്റെ ഓർഡർ വളരെ കൃത്യമായി പറയുന്നത് ദി കൗൺസിൽ ഫോർ ദി അപ്പലേറ്റ് സെൻസ് ദ മൂഡ് ഓഫ് ദി കോർട്ട് ആൻഡ് ചേഞ്ച് ദിസ് ആർഗ്യുമെന്റ്. എന്നിട്ട് എന്താണ്, ഈ അപ്പീല് പിൻവലിക്കാനുള്ള അപേക്ഷ കൊടുത്തു. അങ്ങനെ അപ്പീല് പിൻവലിച്ചതായിട്ടാണ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24 മണിക്കൂർ സമയം ഫർണിച്ചറും ഫിക്സറുകളും മാറ്റാനായിട്ട് ആവശ്യപ്പെടുക. കോടതി വിധി പറയുന്നത് ദ ഡിമോളിഷൻ വിൽ കമൻസ് ഫ്രം വെയർ ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് ടുഡേ. അതായത് ജൂൺ 2 5 വരെ സമയം ഫർണിച്ചർ എടുത്ത് മാറ്റാൻ കൊടുക്കുകയും ഇന്ന് നിർത്തിയിടത്തു നിന്ന് ഡിമോളിഷൻ ആരംഭിക്കുകയും ചെയ്യാമെന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ്. അതിൽ ടൈറ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളത് കോടതി കണ്ടെത്തി കഴിഞ്ഞ കാര്യമാണ്. അപ്പോ ഒരു ഭൂമിക്ക് ടൈറ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് യഥാർത്ഥത്തിൽ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള വിധി അത്ഭുതകരമാണ്. അത് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് നടക്കുമെന്ന് ഞാൻ അല്ല, ശ്രീ ശ്രീ ജോസഫ് സി മാത്യു, ഇങ്ങനെ വരുമ്പോൾ ഒന്ന് മഞ്ജുള ചെല്ലൂരിന്റെ വിധി ഈ ഇങ്ങനെയുള്ള ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അത് എച്ച് എൽ ദത്തും ജസ്റ്റിസ് കെ ടി ശങ്കറിനും ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധിയാണ് താങ്കൾ പറഞ്ഞ 2007 ജൂൺ 2 വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിധി അല്ലെങ്കിൽ പ്രീവിയസ് കേസ് അതിൻ്റെ ഒരു സാഹചര്യം അന്ന് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ ഒന്നും പഠിക്കാതെയാണോ മഞ്ജുള ചെല്ലൂർ ഇപ്പോഴത്തെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ വേണം കരുതാൻ. നിങ്ങൾ തന്നെ പറയൂ കാര്യം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഒരു ജഡ്ജി മാറിയാലും അത് അതേ ഡിവിഷൻ ബെഞ്ച് തന്നെയാണല്ലോ. ഡിവിഷൻ ബെഞ്ച് എടുത്ത തീരുമാനത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതിയോടുകൂടി ടൈറ്റിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഇടിച്ചു നിരത്തിയ ഒരു കേസിൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആരാണ് കൊടുക്കേണ്ടത്? കോടതിയാണോ കൊടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കോടതിയാ തീരു നിഷേധിച്ചതെന്നുള്ളതിനും കൂടി ഉത്തരം പറയണ്ടേ? അത് വാദത്തിന് വേണ്ടി പറയുന്നതാണ്, ടൈറ്റിൽ ഇല്ലാത്തവരെ ഒഴിപ്പിക്കുക തന്നെ ചെയ്യണം. നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിനും കൂടെ മറുപടി പറയട്ടെ. ഡിസ്ട്രക്റ്റീവ് മെന്റാലിറ്റിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കായല് കയ്യേറി നിർമ്മിച്ച റിസോർട്ട് ഇടിച്ചു നിരത്തണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്, അല്ലാതെ ഏറ്റെടുക്കണമെന്നല്ല. ആലുവയിലെ മഴവിൽ റെസ്റ്റോറന്റ് DTPC ആയിരുന്നു, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയാണ്, പൊതുസ്വത്താണ്. പക്ഷെ അത് ഇടിച്ചു നിരത്താനാണ് പറഞ്ഞത്. അപ്പോ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പരമായി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് എന്താണ് സ്റ്റേറ്റിന്റെ വാദം? ഇത് ഫോറസ്റ്റ് ലാൻഡാണ്, ഇത് കാർഡമം കൾട്ടിവേഷന് വേണ്ടി മാത്രം കൊടുത്തതാണ്. അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് പരിസ്ഥിതിക്ക് ഹാനികരമാണ്, അത് കെട്ടിടം നിർമ്മിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല, ഇതാണ് വാദം. അത് ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഉടമസ്ഥതയിലാണെന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അപ്പൊ ഇത് ഒരു ഉടമസ്ഥത തർക്കമായിട്ട് മാറ്റുന്നവര് ജോസഫ് സി മാത്യു, ഇവിടെ സർക്കാരിന്റെ വാദം മറ്റൊന്നും കൂടി ഉണ്ട്. കാരണം ഈ ഇപ്പോൾ പറയുന്ന അതനുസരിച്ചാണെങ്കിൽ തന്നെ ഒരു ഭൂമിയാണെങ്കിലും
ആ പട്ടയം റദ്ദാക്കി കഴിഞ്ഞാൽ ആ പട്ടയം റദ്ദാക്കുന്നതോടുകൂടി ആ ഭൂമി സർക്കാരിൻ്റെതായി മാറുന്നു. അതിലെ വസ്തുവകകൾ, അത് വനമാണെങ്കിൽ മരമാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സർക്കാരിൻ്റെതായി മാറുന്നു. പിന്നെ എന്തിന് അത് ഇടിച്ചു പൊളിക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. പട്ടയം റദ്ദാക്കുമ്പോൾ അത് സർക്കാരിൻ്റെതായി മാറുന്നു, ശരി. പക്ഷേ സർക്കാരിൻ്റെതായി മാറിയാലും അവിടെ കെട്ടിട എന്തിനാണ് പട്ടയം റദ്ദാക്കിയത്? വനഭൂമി ആയിരിക്കുന്ന പ്രദേശത്ത് കാർണവം കൾട്ടിവേഷന് മാത്രം കൊടുത്തെടുത്ത് നിയമപ്രകാരമല്ലാതെ അവിടെ കെട്ടിടം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഉടമസ്ഥാവകാശം മാത്രമായിരുന്നു തർക്കമെങ്കിൽ എന്തിനാണ് ആലുവയിലെ റെസ്റ്റോറന്റ് ഇടിച്ചു നടത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാട്ടും. ഗോഹട്ടിയില് ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു വിധി പ്രസ്താവം, ഗോഹട്ടിയിൽ ഒരു ആറ് നില കെട്ടിടത്തിന് പെർമിഷൻ കൊടുത്തെടുത്ത് 9 നില കെട്ടിടം കിട്ടി. അവിടെ സുപ്രീം കോടതി പറഞ്ഞത് ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഡിമോളിഷൻ ആണ് നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ്. അത് നിയമമാണ്. അവിടെ പരിസ്ഥിതിപരമായി കെട്ടിടം നിർമ്മിക്കാൻ സാധ്യമല്ലാത്തരത്ത് കെട്ടിടം നിർമ്മിച്ചു എന്ന പേരിൽ നമ്മൾ ഒരു കെട്ടിടം ഏറ്റെടുത്താൽ, ആ കെട്ടിടം അവിടെ നമ്മൾ നിലനിർത്തിയാൽ ആ കേസ് നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. ഇത് ഈ വാദം ഉന്നയിക്കുന്നവരെ യഥാർത്ഥത്തിൽ കയ്യേറ്റത്തെ ഒഴിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുകയും സർക്കാരിനെ പരാജയപ്പെടുത്തുക, അങ്ങനെ നക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നവരാണ്. ഏതായാലും ഇപ്പോൾ താങ്കളുടെ കാഴ്ചപ്പാടിൽ അവസാനമായി ഒരു കാര്യം കൂടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ റിവ്യൂ പെറ്റീഷൻ നൽകിയാലും അപ്പീൽ നൽകിയാലും രണ്ടു തന്നെ ആണെങ്കിൽ പോലും മഞ്ജുള ചെല്ലൂരിന്റെ വിധി നിലനിൽക്കില്ല. അല്ല, നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി, നമ്മളൊരു ലോട്ടറി അടിച്ചാലേ, ലോട്ടറി ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് സമ്മാന തുക നൽകത്തുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം വാങ്ങി അവിടെ റീഫണ്ട് വേണമെങ്കിൽ നിങ്ങൾ റിസിപ്റ്റ് കൊടുത്താലേ തരത്തുള്ളൂ. ഇതിന് സർക്കാർ ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടാൽ മതി, ഞങ്ങൾ ഇവർക്ക് പെനാൽറ്റി കൊടുക്കാം, കോമ്പൻസേഷൻ കൊടുക്കാം. അവരെ ടൈറ്റിൽ കാണിക്കട്ടെ. ഇപ്പൊ അവർക്ക് ഉള്ള അവകാശം നമുക്കും നിങ്ങൾക്കും എനിക്കും ആ ഭൂമിയിലുണ്ട്. സർക്കാരിന്റെ ഭൂമിയില് അനധികൃതമായി കയറി പറ്റി എൻക്രോച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് നോട്ടീസ് പോലും കൊടുക്കണ്ടെന്ന് ഹൈക്കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ട്. അതുകൊണ്ട് ഈ വിധി ഒരു തരത്തിലും നിലനിൽക്കുന്നതാണ് എന്ന് നമ്മൾ കരുതുന്നു. പിന്നെ വിധി കണ്ടാലേ എന്താണ്, നമ്മൾ കാണാത്ത നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് വരട്ടെ. യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ ജോസഫ് സി മാത്യു ചർച്ചയിൽ പങ്കെടുത്തതിൽ. ഇതാണ് ശ്രീ ചന്ദ്രപ്രകാശ് എടമന. വളരെ കൃത്യമായി ഓരോ ഇഴകീറി പരിശോധിച്ചു കഴിഞ്ഞാൽ മഞ്ജുള ചെല്ലൂരിന്റെ വിധി എച്ച് എൽ ദത്തുവിൻ്റെയും കെട്ടി ശങ്കറിൻ്റെയും ബെഞ്ചിന് എതിരായ വിധിയാണ്. ഒന്ന്, അവർ കൃത്യമായി തന്നെ അന്ന് പറഞ്ഞിരുന്നു എവിടെ ജോലി നിർത്തിയിരിക്കുന്നുവോ അവിടെ വെച്ച് തുടങ്ങാം, ഇടിച്ചു പൊളിച്ചു മാറ്റാം എന്ന് 2007 ജൂൺ 2 തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ മഞ്ജുള ചെല്ലൂരിൻ്റെ വിധി അതിൽ ഒട്ടും ബേസ്ലെസ് എന്ന് വളരെ ഏറ്റവും ചെറിയൊരു കുട്ടിക്ക് പോലും മനസ്സിലാകുമെന്നാണ് ജോസഫ് സി മാത്യു പറയുന്നത്. എന്നൊന്നും പറയാൻ കഴിയില്ല, കോടതി വിധി അങ്ങനെ ചെറുതായിട്ട് കാണാനൊന്നും കഴിയില്ല. കാരണം ഒരു ജഡ്ജി പഠിക്കാതെ ഒരു ജഡ്ജ്മെന്റ് ഇടുമെന്നൊന്നും വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമല്ല ഇന്ത്യയിലും കേരളത്തിലുള്ളത്, ആളുകളുമല്ല. പക്ഷേ ഇവിടെ വളരെ നിയമപരമായ നമുക്കറിയാവുന്ന വളരെ വ്യക്തമായ കാര്യം, ഈ മൂന്നാം ദൗത്യ സംഘം ഏറ്റെടുത്ത് ഭൂമി തിരിച്ചു നൽകണമെന്ന് കോടതി നേരിട്ട് പറയുകയുണ്ടായി, ഉത്തരവിട്ടിരിക്കുന്നു. പൊളിച്ചു നീക്കിയ ക്ലൗഡ് 9 റിസോർട്ടിനും ഭൂമി തിരികെ നൽകുന്നതിനൊപ്പം 10 ലക്ഷം രൂപ ഇടക്കാൽ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതൊക്കെ കോടതി നടപടികളാണ്. ഇതിനെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ മറ്റൊരു റിസോർട്ട് കോടതി പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അതാണ് ഒരു ജനാധിപത്യത്തിൽ നമ്മൾ കാണേണ്ടത്. ഇവിടെ ഒരു ജനാധിപത്യ സർക്കാർ പോയിട്ട് ഇത്തരം കെട്ടിടങ്ങൾ അനധികൃതമാണെന്ന് പറയുകയും അത് പൊളിച്ചു മാറ്റുന്നതും, അല്ലെങ്കിൽ കെട്ടിടം അത് സർക്കാരിന് ഏറ്റെടുക്കാം. ജനാധിപത്യ രീതിയിൽ നമ്മുടെ സർക്കാരിൻ്റെ സ്ഥലമാണെന്ന് സർക്കാരിന് ബോധ്യം വന്നാൽ അത് ഏറ്റെടുക്കാം. അതിൻ്റെ കെട്ടിടം നശിപ്പിച്ച് അല്ലെങ്കിൽ ആ ഭാഗത്ത് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വൈര്യജീവിതം വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇത് പഠിച്ചതിന് ശേഷം ഗവൺമെന്റിന്റെ ഏതെങ്കിലും എടുത്തുണ്ട് ഭൂമി അനധികൃതമായി ആരുടെയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത ആളുകളുടെ കയ്യിൽ വരെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ഈ സർക്കാരെ പ്രതിജ്ഞാബദ്ധമാണ്, ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ സർക്കാരിന്റെ നിലപാടനുസരിച്ച് 3-6 കയ്യേറ്റങ്ങൾ നിയമപരമായി ഒഴിപ്പിക്കാവുന്ന കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും ഒഴിപ്പിക്കും. 1, 2, മഞ്ജുള ചെല്ലൂരിന്റെ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം അതിൽ അപ്പീൽ വേണമോ റിവ്യൂ ഹർജി വേണമോ എന്ന് തീരുമാനിക്കും. അവിടെ സർക്കാരിന് മഞ്ജുള ചെല്ലൂരിന്റെ വിധി, ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും തോന്നുന്നില്ല. വിധി പകർപ്പ് കിട്ടട്ടെ, ആലോചിക്കാം. സുരേഷേ, മഞ്ജുള ചെല്ലൂരിൻ്റെ വിധികൾ പലപ്പോഴും ഉമ്മൻചാണ്ടിക്ക് വളരെയധികം സഹായകരമായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ വിധിയിൽ മാത്രമല്ല,
സുരേഷ് ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ കൊല്ലം ഒരു വർഷം മുമ്പ് വളരെ പ്രമാദമായ ഒരു കേസിൽ സർക്കാർ അകപ്പെട്ട ഒരു ചുഴിയിൽ നിന്നും രക്ഷിച്ചത് ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അന്ന് അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത മലയാളത്തിൽ കൊടുത്ത അപ്പീല് ഒന്ന് വായിച്ചു നോക്കുക പോലും, അതായത് ഇംഗ്ലീഷിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചീഫ് ജസ്റ്റിസിന് മലയാളം അറിയില്ല. അങ്ങനെ കൊടുത്തൊരു അപ്പീലിൽ സ്റ്റേ കൊടുത്ത് സർക്കാരിനെ രക്ഷിച്ച ആളാണ് ഈ ചീഫ് ജസ്റ്റിസ്. ഞാൻ അതിലേക്ക് പോയി ഈ വിഷയം മാറ്റുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, നിയമത്തിൻ്റെ ബുൾഡോസറാണ് ഇനി ഉരുളാൻ പോകുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ഈ ബുൾഡോസർ ഉരുളുന്നത് സലീം രാജിന് വേണ്ടിയിട്ടും മറ്റ് കയ്യേറ്റക്കാർക്കും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്കും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെ സഹായകരമാണ്. കയ്യേറ്റങ്ങൾക്കും മറ്റുള്ള ഭൂമാഫിയകൾക്കും വേണ്ടി സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഇത്. പക്ഷേ ഈസ നിങ്ങൾ ചെയ്തതുപോലെ, മഞ്ജുല ചെല്ലൂരിന്റെ ബെഞ്ച് പറയുന്നത് പോലെ, ഒന്ന് അനാവശ്യ തിടുക്കം കാട്ടി കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അനാവശ്യ തിടുക്കം കാട്ടി നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ സർക്കാർ അനാവശ്യ തിടുക്കം കാണിക്കുന്നില്ല. വിധി കിട്ടി പഠിച്ച് മനസ്സിലാക്കി അടുത്ത നടപടിയിലേക്ക് പോകാം എന്നാണ് മഞ്ജുല ചെല്ലൂരിന്റെ ബെഞ്ച് പറയുന്നത്, ബെഞ്ചിന്റെ വിധിയെക്കുറിച്ച് സർക്കാർ പറയുന്നത്. അപ്പോൾ തിടുക്കം നിങ്ങളുടെ സർക്കാരിന് സംഭവിച്ചോ? ഈ വിധി ഞങ്ങളെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്, ഈ വിധി ഒരു പ്രാഥമികമായ ഒരു നിയമത്തിന്റെ കണ്ണിൽ നോക്കിയാൽ പോലും വളരെ തെറ്റായതും വളരെ അസ്വാഭാവികതയും കൂടിയുള്ളതാണ്. കാരണം അവിടെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് പറയപ്പെട്ട ആ ഒരു കയ്യേറ്റത്തെക്കുറിച്ച് ഒരു കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ ഈ സർക്കാർ ഈ കെട്ടിടം ഇടിച്ചു നിരത്തിയത് ഡിവിഷൻ ഈ പറയുന്ന മറ്റൊരു ബെഞ്ചിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ പെർമിഷനോട് കൂടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തകർക്കപ്പെട്ട, അല്ലെങ്കിൽ പല സമരത്തിലും ഈ ഹൈക്കോടതികളെടുത്തൊരു നിലപാടുണ്ട്, അതായത് ഇപ്പോൾ ചില ഹർത്താലുകളിൽ എന്തെങ്കിലും പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടുകഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നുള്ള പല വിധികളും പ്രസ്താവിച്ച കോടതിയാണ് ഞങ്ങളുടേത്. അങ്ങനെയാണെങ്കിൽ ഈ നഷ്ടപരിഹാരം ആരിൽ നിന്നാണ് ഈടാക്കേണ്ടത്? നിങ്ങൾ അനാവശ്യ തിടുക്കം കാണിച്ചു, നിങ്ങൾ കോടതി കൃത്യമായി പറയുന്നു, നിങ്ങൾ പ്രതി ഏതൊരു സംഭവത്തിലും പ്രതിയുടെ വാദം കേൾക്കാൻ സമയം കൊടുക്കണം, പൗരന്റെ അവകാശം സംരക്ഷിക്കപ്പെടണം, ഇതിനൊന്നും നിങ്ങൾ സമയം കൊടുത്തില്ല, ഇടിച്ചു നിരത്തി കളഞ്ഞു എന്നാണല്ലോ അന്ന് മഞ്ജുല ചെല്ലൂർ. അങ്ങനെയാണെങ്കിൽ അത് ഹൈക്കോടതിയാണ് തിടുക്കം കാണിക്കുക, കാരണം ഹൈക്കോടതിയാണ് ഈ ഇതിന് 24 മണിക്കൂർ സമയം കൊടുത്തതും ഇവർക്ക് അതിനുശേഷം ഉള്ള എല്ലാ മറ്റെല്ലാ ബിലോങ്ങിങ്സ് അവിടെ നിന്ന് നീക്കം ചെയ്യാനും ഈ കെട്ടിടം ഇടിച്ചു പൊളിക്കാനും വേണ്ടി ഇത് ഉത്തരവ് കൊടുത്തത്. ശ്രീ ചന്ദ്രപ്രകാശ് ശർമ്മ, താങ്കൾ നേരത്തെ പറഞ്ഞു കെട്ടിടങ്ങൾ ഇടിച്ചു പൊളി തകർത്തത് ശരിയായില്ല, നിർമ്മാണ സാമഗ്രികൾ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ശരിയല്ല, ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡാണ് എന്ന്. പക്ഷേ അന്ന് നിങ്ങൾ ഓർക്കുക, അന്ന് മൂന്നാറിൽ ബുൾഡോസർ ചെന്ന് ഇതെല്ലാം ഇടിച്ചു നിരത്തുന്നത് കണ്ടപ്പോൾ എത്രയോ പേർ സ്വയം അവർ നടത്തിയ കയ്യേറ്റങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി തന്നെ അത് കൊച്ചിയിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഈ റോഡ് സൈഡുകളിലേക്ക് ഉണ്ടായിട്ടുള്ള കയ്യേറ്റങ്ങൾ പോലും, കായൽ കയ്യേറ്റങ്ങൾ പോലും അവിടെയുള്ള കളക്ടർമാരോ തഹസിൽദാർമാരോ ഒക്കെ ഇടപെട്ട് അവിടെയൊക്കെ ഇതേപോലെയുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് കയ്യേറ്റക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു മൂന്നാറിന്. ആ രീതിയിൽ കൂടി അതിനെ കാണണ്ടേ ചന്ദ്രപ്രകാശ്? തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഇവിടെ മഞ്ജുല ചെല്ലൂരും ജസ്റ്റിസ് എം എം ഷഫീഖും കൂടി ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിട്ടാണ് വളരെ വ്യക്തതയോടുകൂടി ഉടമകളുടെ വിശദീകരണം തേടാതെയാണ് പട്ടയം ഇല്ലാത്ത അല്ലെങ്കിൽ പട്ടയമുള്ള സ്ഥലങ്ങളിൽ നടപടി സ്വീകരിച്ചതെന്ന് കോടതി കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടിക്ക് കോടതി വിധേയമായത്. അല്ലാതെ പഠിക്കാതെ മഞ്ജുല ചെല്ലൂർ ജഡ്ജി ആയതും അല്ലെങ്കിൽ ജഡ്ജി നടപടികൾക്ക് പോയതൊക്കെ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എന്തായാലും ഇപ്പം സമയമില്ലെങ്കിൽ പോലും
ഇവിടെ വളരെ വ്യക്തതയോടുകൂടി അവിടുത്തെ ഉടമകളെ വിളിച്ചു വരുത്തി കോടതി പരിശോധിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നടപടിക്ക് വിധേയമായത്. അനധികൃത നിർമ്മാണം ആരോപിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സർക്കാർ നടപടിയെടുക്കണം. നമുക്കറിയാം സിവിൽ കേസൊക്കെ നൂറുകണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ പുറത്തു വരാത്ത സിവിൽ കേസാണ് ഈ ഗവൺമെന്റ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് നടപടികളുമായി മുന്നോട്ട് വരുന്നത്. ഈ നടപടികൾ വരുമ്പോൾ അത് അനുകൂലമോ പ്രതികൂലമോ ആകുമ്പോൾ നമ്മൾ സംസാരിക്കും. അല്ല ചന്ദ്രപ്രകാശ്, നിങ്ങൾ നോക്കുക, അവിടെ സ്ഥലങ്ങൾ ഏറ്റെടുത്തു, ശരി, താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ ക്ലൗഡ് നയന്റെ ആണെങ്കിലും അബാദിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മൂന്നാർ വുഡ്സിന്റേതാണെങ്കിലും ഏറ്റെടുത്തു, ധന്യശ്രീ ഒക്കെ ആണെങ്കിലും ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. ഇത് ഏറ്റെടുത്തിട്ട് ആ കെട്ടിടങ്ങൾ പൊളിക്കാതെ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പ്രേത ഭവനങ്ങൾ പോലെ കുറെ കെട്ടിടങ്ങൾ, എന്നിട്ട് അതിനകത്ത് പിന്നീട് വരുന്നു മറ്റ് രീതിയിലുള്ള സാമൂഹ്യ ദ്രോഹികൾ തമ്പടിച്ചു പോകുന്നു. പക്ഷേ അതിനാണ് സർക്കാർ ഇത്തരം സാമൂഹ്യ ദ്രോഹികൾ ഇടപെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനായ പോലീസുണ്ട്, എക്സൈസുണ്ട്, അതുപോലെ തന്നെ വനംവകുപ്പുണ്ട്. ഇവിടെ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഇവിടെ സർക്കാരിന്റെ കെട്ടിടമാണെങ്കിൽ സർക്കാരിനെ ഏറ്റെടുക്കാം. സർക്കാർ സ്ഥലത്ത് കെട്ടിടം പണിതെങ്കിൽ അതിന്റെ സാമ്പത്തിക നഷ്ടം ഒരു വ്യക്തിക്കുണ്ടായെങ്കിൽ ആ നഷ്ടം നികത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമല്ല. യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമിയിലാണ് തെറ്റ് ചെയ്തതെങ്കിൽ അത് കോടതി പറയില്ലായിരുന്നു. കോടതി പഠിച്ചത് തെറ്റായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഠിക്കാതെയാണ് ആ നടപടിയായി മുന്നോട്ട് പോയത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോടതി വിധി ഇപ്പോ അനുകൂലമായിട്ട് ഉള്ളത്. നിങ്ങൾ അന്ന് കയ്യടി കിട്ടാൻ വേണ്ടി മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പ്രചാരണം ലഭിക്കുക, മൊത്തം പൊതുജനങ്ങളിൽ നിന്ന് കയ്യടി ലഭിക്കുക, അതിനുവേണ്ടി തിടുക്കം കാണിച്ചു. ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ നേരത്തെ ശ്രീ വി എസ് സുനിൽകുമാറിനോട് പറയാൻ വിട്ടുപോയത്, ഒരു ഘട്ടം വന്നപ്പോൾ മുന്നണിയിലെ ചില പാർട്ടികളിൽ നിന്ന് തന്നെ എതിർപ്പ് വന്നു. അവിടെയാണ് ആ മൂന്നാർ ദൗത്യം എന്ന് പറയുന്നത് പോലും ചിന്ന ഭിന്നമായി പോവുകയും നിലച്ചു പോവുകയും ചെയ്യുന്നത്. സുരേഷ, ഈ കാര്യത്തിൽ നമ്മൾ രണ്ട് വശങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, ഈ അവിടെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യത്തിൽ ആ ഇടതുപക്ഷ സർക്കാർ ഒരു തീരുമാനമെടുത്തത്, അവിടുത്തെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അതിൻ്റെ സാധാരണ നിലയിലേക്ക് അതിനെ മാറ്റണം എന്നുള്ളത്. അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് മാത്രം തീരുമാനം, അത് കേരളത്തിൻ്റെ പൊതുവികാരമായിരുന്നു. അപ്പം ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടൊന്നും ഞാൻ കാണാൻ ഉദ്ദേശിക്കുക. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കപ്പെടേണ്ടത് എല്ലാം അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏത് ഗവൺമെന്റ്. ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ ഇതേപോലെ ഇടിച്ചു നിരത്തുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് എന്താണ്? നദി അവിടെ ഉണ്ടായിരുന്ന നദി മണ്ണിട്ട് നികത്തിയത് കൊണ്ട് സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. ആ മണ്ണ് മാറ്റി നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നാ. അതുപോലെ പ്രകൃതിയെ പഴയ പൂർവാവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോവുക, അതാണ് മൂന്നാറിലും സർക്കാർ പറഞ്ഞത്. വളരെ കറക്റ്റാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണി. തീർച്ചയായും ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഈ കെട്ടിടങ്ങൾ പണിയുന്ന അല്ലെങ്കിൽ ആ കെട്ടിടം പണിതിട്ടുള്ളത് കാർഷിക മേഖലയ്ക്കോ കാർഷികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമപരമായി ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഈ ഗവൺമെന്റ് നിയമപരമായി സമീപനമായി മുന്നോട്ട് പോകും. ശരി, അതാണ് ഈ നിയമപരമായി പറയൂ. നിയമപരമായി എന്ന് സർക്കാർ പറയുന്നതല്ലാതെ, പക്ഷെ എല്ലാ നിയമങ്ങളും കയ്യേറ്റക്കാർക്കും ഭൂമാഫിയകൾക്കും വേണ്ടി നീങ്ങുന്നതായിട്ടാണ് ഞങ്ങൾ അനുഭവം തെളിയിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ഇതിൽ ഞങ്ങൾ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന മുതലുള്ള ഈ അനധികൃതമായ കയ്യേറ്റങ്ങൾക്കെതിരെയും മറ്റ് ഭൂമാഫിയകൾക്കെതിരെയുള്ള നിലപാടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സർക്കാർ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതായത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല, അനധികൃതമായി കയ്യേറ്റം നടത്തുകയും കേരളത്തിന്റെ ഭൂമി കൈയടക്കി വെക്കുകയും അനധികൃതമായി കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് എന്നാണ് ഞങ്ങൾ അനുഭവം തെളിയിക്കുന്നത്. അങ്ങനെയല്ല എന്ന് ശ്രീ ചന്ദ്രപ്രകാശ് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരിക്കാം, അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഏറ്റവും ഒടുവിലായിട്ട് ശ്രീ ചന്ദ്രപ്രകാശ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവിടെ കാലാകാലങ്ങളിൽ 5 കൊല്ലം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യം മാറി മാറി ഭരിക്കുന്ന ഇതിനൊക്കെ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് കഴിയാത്തതുകൊണ്ട് വന്ന അബദ്ധ ജഡലമാണ് ഇപ്പൊ സംഭവിച്ച ഇടതുപക്ഷ ജനാധിപത്യ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരക്ക് പിടിച്ച ഒരു നടപടിയുടെ ഭാഗമായി ഉണ്ടായ സംഭവാവകാശമാണ് ഇപ്പൊ നടക്കുന്നത്. അതാണ് പിടിച്ചെന്ന് പറയുമ്പോൾ 3 വർഷമായി നിങ്ങൾ ആകെ പൗലോസ് പറഞ്ഞതുപോലെ ചെറിയൊരു കയ്യേറ്റം അവിടെ ഇവിടെയൊക്കെ. ഇത് സിവിൽ നിയമമാണ്. സിവിൽ നമുക്കറിയാം കോടതികളുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങളിൽ
സിവിൽ കേസിനുള്ള പ്രാധാന്യവും അത് ഗവൺമെന്റിന്റെ ഇടപെടലുകളും ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ. കോടതിയും പറയുന്നു സർക്കാരിന്റെ ഭൂമി ഏറ്റെടുത്തതിന് സർക്കാരിന് പിടിച്ചെടുക്കാം. ഇത് അവർക്ക് ഇവർ പഠിച്ച ജഡ്ജി പഠിച്ചതിന് ശേഷമാണ് അവർ വിധി പ്രഖ്യാപിക്കുന്നത്. അത് ഒരാളല്ല, ഒന്നും രണ്ടാളുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചും ഇടപെട്ട് ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് പഠിക്കാതെ, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിധിയെ കുറിച്ച് പഠിക്കാതെ മറുപടി പറയാൻ കഴിയില്ല. ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ, ഇവിടെ കോടതിയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ജനാധിപത്യമുണ്ട്, ഈ മൂന്ന് ശൃംഖലകളും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കാര്യത്തെ കുറിച്ച് ഏറ്റവും ഒടുവിലായി രണ്ട് വാക്ക് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ഇവർ ശ്രീപ്രകാശ് അല്ല ചന്ദ്രപ്രകാശ് പറഞ്ഞു ഈ സർക്കാർ അനധികൃതമായ കയ്യേറ്റങ്ങൾക്കെതിരെയായിട്ടാണ്. ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റെടുത്ത ജോയ്സ് റിസോർട്ട് അടൂർ പ്രകാശ് വന്നപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അത് ഏത് സ്വാധീനത്തിന്റെ ഫലത്തിലാണെന്ന് കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. അവർക്ക് അതൊന്ന് വിശദീകരിക്കാൻ ശ്രീ ചന്ദ്രപ്രകാശ് തയ്യാറാണോ? ഏത് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോയ്സ് റിസോർട്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റെടുത്ത ജോയ്സ് റിസോർട്ട് ഇന്ന് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്വാധീനത്തിന്റെ ാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചത്? ഏത് നിയമത്തിന്റെ ഫലത്തിൽ? എവിടെ എല്ലായിടത്തും നടക്കുന്നുണ്ട്, കൈവെട്ടും എന്ന് പറഞ്ഞ് പണ്ട് പറഞ്ഞത് കെ ഇസ്മായില. ശ്രീ ചന്ദ്ര സുരേഷെ, കപ്പലണ്ടി വിൽക്കുന്നതും കപ്പൽ വിൽക്കുന്നതും രണ്ടും രണ്ടാ. കപ്പൽ കച്ചവടക്കാരനെയും കപ്പലണ്ടി വിൽക്കുന്ന കച്ചവടക്കാരനെയും ഒരേ രീതിയിൽ കാണാൻ പറ്റില്ല. അവിടെ നടന്നത് ചില 2 സെന്റിലും 3 സെന്റിലും ഒരു ദിവസത്തെ ഇതിനു വേണ്ടി ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടിക്കട നടത്തുന്ന ആളുടെ ആളെയും പിന്നെ ഹേക്കർ കണക്കിന് ഇത് കയ്യേറ്റങ്ങൾ നടത്തി അവിടെ റിസോർട്ടുകൾ പണിയുന്ന ആൾ ഒരേ തരത്തിൽ കാണുന്ന. ഏതായാലും വളരെയധികം നന്ദി, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. മൂന്നാർ കയ്യേറ്റം, ആ കയ്യേറ്റക്കാർക്കുള്ള നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിയമപരമായ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് മൂന്നാറിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ മഞ്ജുള ചെല്ലൂർ അധ്യക്ഷയായ ബെഞ്ചിന്റെ വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷം റിവ്യൂ ഹർജി നൽകണമോ അതോ അപ്പീൽ നൽകണമോ എന്ന് തീരുമാനിക്കും. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വി എസ് സുനിൽകുമാർ, സി പി ഐ നേതാവ്, എം എൽ എ റോയ് കെ പൗലോസ്, ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ജോസഫ് സി മാത്യു, വി എസ് അച്യുതാനന്ദന്റെ മുൻ ഐ ടി ഉപദേഷ്ടാവ്, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ ചന്ദ്രപ്രകാശ് എടമന കോൺഗ്രസ് നേതാവ്, ഇസ ഇടതുപക്ഷ പ്രവർത്തകൻ, അതോടൊപ്പം തന്നെ ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർ, വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏതായാലും ചർച്ചയിലേക്ക് വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.